ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിലുള്ള എന്തോ രസകരമായ സംഭവം പറയാൻ തുടങ്ങിയായിരുന്നു സാർ. ഞാൻ പറഞ്ഞത് ഗോപകുമാർ ചേട്ടൻ കൂടെ വന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് പറഞ്ഞത്. എന്താണെന്നറിയോ, എന്നെ ഒരു നടനാക്കിയതിനെ ആരെങ്കിലും ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ശിക്ഷിക്കേണ്ട ആൾ ഇദ്ദേഹത്തെ. അതായത് ഈ പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസ്, അത് അന്ന് പി എൻ ടി ഓഡിറ്റ് ഓഫീസായിരുന്നു. അപ്പോൾ ഞാനും അതുപോലെ ജോലി കിട്ടി അവിടെ കയറി പോകുമ്പോൾ ആ ദിവസം തന്നെ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ അവിടെ ഒരു റിഹേഴ്സൽ നടക്കുന്നു. ജോലി കിട്ടി കയറിയിട്ട് അപ്പോൾ ശങ്കർപിള്ള സാറിൻ്റെ രക്ഷാപുരുഷൻ എന്ന് പറയുന്ന നാടകമാണ്. അപ്പോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല, ബാച്ചിലറാണ്, വൈകുന്നേരം വീട്ടിൽ റൂമിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് റിഹേഴ്സൽ കാണാൻ പോയിരുന്നു. അങ്ങനെ ഒന്ന് രണ്ട് ദിവസം റിഹേഴ്സൽ കണ്ടു. അപ്പോൾ അതിൽ അഭിനയിക്കുന്ന ഒരാളിനെന്തോ ഒരു ദിവസം അയാൾ വന്നില്ല. അപ്പോൾ അത് പുള്ളി ചോദിച്ചു, നിങ്ങൾക്ക് ഡമ്മിയായിട്ട് നിന്നൂടെ, ഡൂപ്പായിട്ട് നിന്നൂടെ എന്ന്. ഡൂപ്പായിട്ട് നിൽക്കുക, എനിക്ക് അഭിനയമൊന്നും പിടിയില്ല, നിന്നോളാമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് എന്നെക്കാളൊരു 15 വയസ്സ് കൂടുതലുള്ള ഒരാളാണ്. ഞങ്ങൾ വളരെ, ഞാൻ ഗുരുജി എന്നാണ് വിളിക്കുന്നത്, ഞങ്ങളെല്ലാവരും ഗുരുജി എന്നാണ് വിളിക്കുന്നത്. ഗുരുജി പറയുന്നതല്ലേ, അങ്ങനെ നിന്നു. അങ്ങനെ നിന്ന് പിന്നെ എന്തോ അയാളുടെ കഷ്ടകാലത്തിനും എൻ്റെ നല്ല കാലത്തിനും അയാൾക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ആ വേഷം ഞാൻ തന്നെ ചെയ്യുന്നു. അവിടം തൊട്ടാണ് നമ്മുടെ ഒരു ഒരു ഈ കലാജീവിതം ആരംഭിക്കുന്നത്. അതിനുമുമ്പ് ഒരു കലാപ്രവർത്തനങ്ങളിലൊന്നും ഇതായിരുന്നു ഫസ്റ്റ് ഇൻസ്റ്റൻസ്. കലയോടോ സാഹിത്യത്തോടോ അങ്ങനെ ഒരു ഒരു അടുപ്പം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ശരിക്കും ഈ കലാകാരന്മാരെയും കലയെയൊക്കെ നോക്കിക്കാണുന്നത് ഈ കടമ്മനിട്ട എന്ന് പറയുന്ന ആ ഒരു ജനലിൽ കൂടിയായിരുന്നു. എൻ്റെ ഒരു താല്പര്യവും എൻ്റെ ഇഷ്ടമൊക്കെ കൂടെ ചേർന്നിട്ട് അത് പ്രസാദിൻ്റെയൊക്കെ നിർത്തത്തില്ലേ. അതായത് സാധാരണഗതിയിൽ ചൊല്ലാനൊക്കെ പ്രയാസമുള്ള, അല്ലെങ്കിൽ കേൾക്കാൻ പ്രയാസമുള്ള, മനസ്സിലാക്കാൻ പ്രയാസമുള്ള, നഗരത്തിൽ പ്രപഞ്ച സുവിശേഷം പോലുള്ള കവിതകളാണ് അത്ര ആ അതൊക്കെ വിഷ്വലൈസ് ചെയ്യാൻ തന്നെ കുറച്ച് പാടാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഹാസ്യപ്രധാനമായിട്ടുള്ളത് അയൽപക്കത്ത് മൂപ്പിന്ന് ചത്തോടി ചാക്കാല എന്ന് പറയുന്നത്, അങ്ങേലെ മൂപ്പിന്ന് ചത്തോടി നമ്മളും പോയെന്ന് അറിയണ്ടേ. അത് ഓർമ്മയുണ്ട്, എൻ്റെ വരികളൊന്നും ചൊല്ലാൻ മുഴുവൻ എനിക്ക് ഓർമ്മയില്ല, സാറിന് ഓർമ്മയുണ്ടാവും. അങ്ങേലെ മൂപ്പിന്ന് ചത്തോടി നമ്മളും പോയെന്നറിയണ്ടേ, ചാക്കാല ചൊല്ലുവാൻ വന്നവന് കാപ്പിയും കാശും കൊടുത്തോടി, കാര്യങ്ങൾ എന്തൊക്കെയായാലും നാലു പേർ കൂടുന്ന കാര്യമല്ലേ, കൂടിയിടണം പുകയില വേണം കാണിക്കാൻ കണ്ണുനീരിറ്റ് വേണം, വെറ്റില തിന്നു ചവച്ചു തുപ്പി കൂട്ടത്തിൽ കൂടണം നന്മ ചൊല്ലാൻ, നാലു പേർ കൂടുന്നിടത്തു നമ്മൾ നണക്കിടന്നു വരുത്തരുത്. കാണിക്കാൻ ഒരിട്ട് കണ്ണീര് വേണം. ഇത് പുള്ളി കവിത എഴുതാൻ മാത്രമല്ല ഒരു നാടകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ അറിയില്ല. ആ ഗോദോയെ കാത്തെന്ന് പറയുന്ന ഒരു നാടകമുണ്ട്, സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന നാടകം അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുള്ള നല്ല കഥാപാത്രങ്ങളൊന്നാണ് വ്ളാഡിമർ എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷനായിരുന്നു. പിന്നെ ഓഫീസ് കാര്യമൊക്കെ പറയുമ്പോഴേ, പിന്നെ ഓഫീസ് ഓഫ് കോഴ്സ് ഓഫീസിലെ ദൈനംദിന കാര്യങ്ങളിലൊന്നും ഒരു മുട്ടുമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ കൂടുതൽ ഇൻട്രസ്റ്റ് ഒന്നും ഇതിൽ കാണിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മൾ ആരെങ്കിലും ചെന്ന്, അല്ലെ നമ്മൾ ചോദിക്കില്ല, ഈ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും സംശയം ചോദിക്കും. പുള്ളി സെക്ഷൻ ഓഫീസറൊക്കെ ആയിരുന്നു ആദ്യം, അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. അപ്പോൾ സെക്ഷൻ ഓഫീസറായിരുന്ന ആരെങ്കിലും ചെന്ന് ഗുരുജി ഇപ്പോൾ ഈ ഇത് ഇപ്പോൾ ഇതിൻ്റെ ഫിക്സേഷൻ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അത് പുള്ളി ഈ പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ചെയ്യണം. അത് പിന്നെ ഞങ്ങളൊരു ഫ്രേസ് ആക്കി പുസ്തകത്തിൽ. എൻ്റെ വ്യാഖ്യാനങ്ങൾക്കൊന്നും ഞാനില്ല. ഇത് പ്രശ്നം അറിയാം, പുള്ളി എവിടെ ഗിനാക്കൾ വിതച്ചോ ഇടിമിന്നൽ പൂക്കും മാനം എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ബെനിഫിറ്റ് കിട്ടുന്നതും 10 പൈസ അവർ മറ്റേ ഇത് പിടിക്കും തിരിച്ചു പിടിക്കാൻ എന്താ വകുപ്പ് എന്നൊക്കെയാണ് പോയി ചോദിക്കുന്നത്. വീട്ടുകാര്യം വീട്ടുകാര്യം, ജോലിക്കാര്യം ജോലിക്കാര്യം, കവിത കവിത, പുസ്തകത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്. സീറ്റിലെ എൻ്റെ വർക്കിൻ്റെ കാര്യത്തിൽ അവസാനം വരെ ഒരു കുടിശ്ശിക പിടിക്കില്ല, ചിലപ്പോൾ വെളുപ്പോളം ഞങ്ങളിരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഒരുപാട് വൈകുന്നേരം കവിയരങ്ങും പിന്നെ അതിനുശേഷമുള്ള കുറേ സദ്യകളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു പോള കണ്ണടച്ചിട്ടുണ്ടാവില്ല, പക്ഷെ കൃത്യം 10 മണി, അന്ന് 10 മണിക്കായിരുന്നു ഓഫീസ്, കൃത്യം 10 മണിക്ക് പുള്ളി ഒരു ജുബായൊക്കെ ആയിട്ട് അലമുടിയൊക്കെ ഇങ്ങനെ ഇത്രയും ഇപ്പം നല്ല മുടി ഒക്കെ വളർത്തി കൃത്യമായിട്ട് അവിടെ ക്യാൻറ്റീനിൽ കാണും. ഈ
എം ആർ ഗോപകുമാർ എന്ന സുഹൃത്ത് പിന്നീട് വളർന്ന് നടനാവുന്നതൊക്കെ എങ്ങനെയാണ്? വളരെ ഭാഗ്യമുള്ള ആ കാര്യത്തിലൊക്കെ എൻ്റെ കൂടെ സഹകരിച്ചവരൊക്കെ ഈ രംഗത്ത് സഹകരിച്ചവരൊക്കെ അതൊരു സാമാന്യ വളർച്ചയല്ല, അസാമാന്യമായ രീതിയിലുള്ള വളർന്ന് അറിയപ്പെടുന്ന ആ ഇപ്പോൾ നമ്മൾ ഗോപി ഇല്ലേ, ഭരത് ഗോപി എൻ്റെ കവിതകൾ ഈ രംഗത്ത് അവതരിപ്പിച്ച് ഇങ്ങനെ ഒരു 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 പർവ്വതം പോലെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയല്ലേ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ തണലിൽ അല്ലെങ്കിൽ ആ ഒരു ശീതള ഛായയിൽ നമുക്ക് സുഖമായിട്ട് വിഹരിക്കാൻ പറ്റി. തണൽ ആ വെയിലത്ത് ശീതള ഛായ വാടി പോകും. അപ്പം ഇങ്ങനെ ആദ്യം ഇങ്ങനെ അദ്ദേഹത്തിന് നാടക സംവിധാനം ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഓഫീസിലോട്ട് കയറി വരുന്നത് തന്നെ. പക്ഷേ ഇദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ ഇതേ റിക്രിയേഷൻ ക്ലബിൻ്റെ ഞാൻ ഭാരവാഹിയായി. അങ്ങനെ ഒരു സെൻഡ് ഓഫ് കൊടുക്കാനും പറ്റി. അത് സെൻഡ് ഓഫ് എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മൾ സെൻഡ് ഓഫ് കൊടുക്കുന്നത് ഓഫീസിലെ റിക്രിയേഷൻ ക്ലബിൻ്റെ അവിടെ വെച്ചിട്ട് അതിനെ ഓഫീസിനകത്ത് വെച്ചിട്ടാണ്. പക്ഷേ അദ്ദേഹത്തിന് സെൻഡ് ഓഫ് കൊടുത്തത് ഓഫീസിന് പുറത്തൊരു ഹാള് എടുത്തിട്ട് അവിടെ വെച്ച് വളരെ സമുചിതമായ വിവേകാനന്ദ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പോയി വലിയൊരു സദസ്സിന് മുമ്പിൽ വെച്ച് ഒരു യാത്ര ചെയ്യപ്പോൾ അല്ല. കടമറ്റ സാറിൻ്റെ ഇങ്ങനെ ഒരു ഔദ്യോഗിക ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒരു പോർഷൻ ഉണ്ട് എന്നുള്ളത് പലരും ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഗോപകുമാർ ചേട്ടനിൽ കൂടെ നമുക്കത് അവതരിപ്പിക്കാൻ കഴിഞ്ഞതൊരു സന്തോഷകരമായ കാര്യമാണ്. ഒരുപാട് നന്ദി. ഓക്കെ ഏതായാലും പുസ്തകത്തിൽ പറഞ്ഞ പോലെ.